നമസ്കാരം. SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികളുടെ നിലവാരം സംബന്ധിച്ച് മന്ത്രിമാർ തമ്മിലും അഭിപ്രായ വ്യത്യാസം. പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ എത്തി. SSLC പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല. ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും സ്ഥിതി ഇതാണ്. പണ്ടൊക്കെ SSLC 210 മാർക്ക് കിട്ടുന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും 10th ക്ലാസ് പരീക്ഷ തോറ്റാൽ സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും. രാഷ്ട്രീയക്കാർ സമരത്തിനിറങ്ങും. അതുകൊണ്ട് എല്ലാവരെയും ജയിപ്പിക്കുകയാണ് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ അക്കാദമിക മികവിന്റെ മേഖലയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികയിൽ കേരളം മുന്നിലുണ്ട്. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ചിലർ വിവാദത്തിന് ശ്രമിക്കുന്നത്. സ്കൂൾ പഠന മേഖലയിൽ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കി വരികയാണ്. 1st ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മലയാളം അക്ഷരമാല പഠിച്ചിരിക്കണം എന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് സർക്കാരിൻ്റെതെന്ന് വി ശിവൻകുട്ടി അവകാശപ്പെട്ടു. കേരളത്തിൽ SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് യോഗ്യത നേടുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നിരീക്ഷണം വസ്തുതാ വിരുദ്ധമാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അക്കാദമിക മികവിന്റെ കാര്യത്തിൽ കേരളം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടക്കം കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വികസന സൂചികകളിൽ കേരളം ഇപ്പോഴും പ്രഥമ ശ്രേണിയിലുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം SSLC പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാൻ വിദ്യാർത്ഥികളെ അപമാനിച്ചെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും KSU ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കേണ്ടെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. 10th ക്ലാസ് വിജയിച്ച നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്നും എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നു എന്നുമുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടനയെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ തൽക്കാലം 10th ക്ലാസ്സിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ നിലവാരം അളക്കാൻ പാടുപെടേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സജി ചെറിയാനും വി ശിവൻകുട്ടിയും ഉൾപ്പെട്ട സംസ്ഥാന സർക്കാരാണെന്നും KSU വിമർശിച്ചു. 10th ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികളെ പെരുവഴിയിൽ നിർത്താതെ ആദ്യം തുടർ പഠനത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് സർക്കാർ ശ്രദ്ധ നൽകണമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ജനങ്ങളെ കേൾക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനം. പാർട്ടിയോടുള്ള വിരോധം ഇല്ലാതാക്കണം എന്നാണ് നിർദ്ദേശം. മത സാമുദായിക സംഘടനകൾ CPMനെതിരെ പ്രവർത്തിക്കുന്നു. എന്നാൽ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണം. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്നും ചോർന്നു. തോൽവിക്ക് കാരണങ്ങൾ പലതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരിച്ചുവരുമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും. തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന. ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ടുണ്ടായി എന്നതും പഠിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്ന വാദം തള്ളാത്ത നിലപാടാണ് KK ശൈലജ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്വീകരിച്ചത്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നത് കേരളത്തിൽ പാർട്ടിയെ ബാധിച്ചു എന്ന വാദം സംസ്ഥാന ഘടകം ഉയർത്തിയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങൾ ഇത് നിരാകരിച്ചു. കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ബംഗാൾ ഘടകം ചർച്ചയിൽ ശക്തമായി ന്യായീകരിച്ചു.